വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ചെയ്ത ഒരു ദൈവഭൃത്യനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, ഏലിയാവിൻ്റെ പിൻഗാമിയായി രംഗപ്രവേശനം ചെയ്ത ഏലിശ. സാധാരണക്കാരനല്ലത്, ഏലിയാവിൻ്റെ തോളിൽ നിന്ന് വീണ പുതപ്പുമായി കടലിലെ യോർദാനെ അടിക്കുമ്പോൾ സ്പടിക കഷണം പോലെ യോർദാൻ രണ്ടായി മുറിച്ചു മാറ്റാനുള്ള അധികാരം വ്യാപരിച്ച ഏലിശ. എന്തിന്? പട്ടണത്തിൻ്റെ ഗർഭനാശത്തിന് മുൻപിൽ അല്പം ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് ആ ജലാശയത്തിലേക്ക് ഇട്ടപ്പോൾ കയ്പ് മാറി മധുരമാകത്തക്ക വിധം ഒരു ജലാശയത്തിൽ തൻ്റെ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിപ്പിച്ച ഏലിശ. ഒരു സാധുവായ സ്ത്രീയുടെ ഭരണിയിൽ അത്ഭുതം ചെയ്യത്തക്ക വിധത്തിൽ ദൈവം ഉപയോഗിച്ച ശക്തനായ ഏലിശ. ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ മടക്കി വരുത്തിയിട്ട് ആ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ ദൈവശക്തി വ്യാപരിച്ച ഏലിശ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവാചക ശിഷ്യൻ അത് തൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കോടാലി അത് വീണ സ്ഥലം കാണിച്ചപ്പോൾ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ എറിഞ്ഞ കോടാലിയുടെ സ്വാധീനത്തിൻ്റെ അത് കൊമ്പിൻ്റെ സ്വാധീനത്തിനുള്ള കോടാലി പുറ മുകളിലേക്ക് കയറി വരത്തക്ക വിധത്തിൽ അത്ഭുതത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഏലിശ. മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ മന്ത്രിക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്റെ കാതിൽ മുഴങ്ങത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തിയുടെ ഉപകരണമായി മാറിയ ഏലിശ. എന്തിന്? ദൈവത്തിന് സ്തോത്രം. തകർക്കാൻ വേണ്ടി ശത്രു സൈന്യത്തെ നിയോഗിച്ചതിന് ശേഷം കാത്തു നിൽക്കുമ്പോൾ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്ന വേളയിൽ അവരോടുകൂടെ ഉള്ളവരെക്കാൾ നമ്മോടുകൂടെ ഉള്ളവർ അധികമെന്ന് പറയത്തക്ക വിധത്തിൽ സ്വർഗത്തിന്റെ സൈന്യം മല നിറയെ ഇറങ്ങി വരത്തക്ക വിധത്തിൽ ദൈവം ഉപയോഗിച്ച ചരിത്രത്തിലെ അത്ഭുത പുരുഷനായ ഏലിശ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, തീർന്നിട്ടില്ല. മരിച്ചു മൺമറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അടക്കിയ കുഴിക്കകത്തേക്ക് വീണ ഒരുവന്റെ ഡെഡ് ബോഡി ശരീരത്തെ ആ ഡെഡ് ബോഡിയെ ഈ അസ്ഥി തൊട്ട് കഴിഞ്ഞപ്പോൾ വ്യാപരിച്ച ദൈവശക്തി കൊണ്ട് മരണാനന്തരം ഈ അസ്ഥിയിൽ നിന്ന് പ്രവഹിച്ച ദൈവാത്മ വ്യാപാരത്താൽ അവൻ ചാടി ഇണീക്കത്തക്ക വിധത്തിൽ അസ്ഥികളിൽ പോലും രോഗശാന്തി വ്യാപരിക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ വിടുതൽ വ്യാപരിച്ച ഏലിശ. എന്തുകൊണ്ട് മരിക്കത്തക്ക ഒരു രോഗം ബാധിച്ച് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു? അദ്ദേഹം മരിച്ചത് തൊട്ടു മുൻപുള്ള തന്റെ മുൻഗാമി അഗ്നി അശ്വരഥങ്ങളിൽ എടുക്കപ്പെട്ടതുപോലെയല്ല. അദ്ദേഹം മരിച്ചത് ഒരു മാരക രോഗബാധിതനായിട്ടാണ്. എന്തുകൊണ്ട് ഏലിശ മാരക രോഗബാധിതനായി മരിക്കേണ്ടി വന്നു? വിശുദ്ധ വേദപുസ്തകത്തിലെ 31173 വാക്യങ്ങൾ നാം വിശകലനം ചെയ്ത് പഠിച്ചാൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ മഹാദൈവത്തിൻ്റെ ദിവ്യപ്രഭയെ സ്വന്തം ആളത്വത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു കർത്തൃദാസനുണ്ട്. അത് മോശയായിരുന്നു. 40 ലക്ഷം വരുന്ന ജനത്തിന് 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശ പർവ്വതത്തിന് മുകളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുമ്പോൾ തൊക്കിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശധാരയ്ക്ക് മുൻപിൽ മോശയെ മൂടുപടമിട്ടുകൊണ്ട് സംസാരിക്കുക, കണ്ണിന് വഹിക്കാൻ വയ്യ എന്ന് പറയത്തക്ക വിധം ദിവ്യ തേജസ്സിൻ്റെ അഭൗമപ്രഭ, മഹാദൈവത്തിൻ്റെ തേജസ് സ്വന്തം തൊക്കിൽ സ്വീകരിച്ച് പ്രതിഫലിപ്പിച്ച മോശ. ഈ ദൈവദാസന്റെ വിക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മാറാതെയിരുന്നു? എന്തുകൊണ്ട് ദൈവം ഇതിന് അനുവദിച്ചു? ഉത്തരീയവും റൂമാലും കൊടുത്തുവിട്ട് രോഗികൾ സൗഖ്യമാകത്തക്ക വിധം അതീന്ദ്രിയമായ ദൈവശക്തി വ്യാപരിച്ച ധന്യനായ പൗലുസ്ലിഹ 30-ലധികം പട്ടണങ്ങളിലും 29-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്ന കൊടുങ്കാറ്റുപോലെ സുവിശേഷത്തിൻ്റെ ദീപശിഖ ഉയർത്തിയ ആ കരുത്തനായ ദൈവഭൃത്യൻ പട്ടളത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ദുർഭൂതത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു ഫിലിപ്പിയൻ കോളനിയിലെ പെൺകുട്ടിയുടെ ഉള്ളിൽ വ്യാപരിച്ച ദുരാത്മാവിനെ ഒറ്റ വാക്കിൽ പുറത്തക്ക വിധത്തിൽ പൈശാചിക ശക്തികളുടെ മേൽ അധികാരം പ്രാപിച്ച ആ കർത്തൃദാസൻ
മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസികൾക്കും തകിടികൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി ഭരിക്കുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധത്തിൽ തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യാപരിച്ച ദൈവശക്തിയാൽ അവറ്റകളെ ബന്ധിക്കാൻ അധികാരം പ്രാപിച്ച ഈ അഭിഷിക്തൻ എന്തുകൊണ്ട് ഗലാത്യരോട് സംസാരിക്കുമ്പോൾ തന്റെ സഹപ്രവർത്തകരോട് ഇടപെടുമ്പോൾ എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്ദയോ വെറുപ്പോ കാണിക്കാതെ ഒരു ദൈവദൂതനെ പോലെ എന്നെ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ ഇതെന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. അപ്പോൾ അവിടുത്തെ മറുപടി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയത്തക്ക വിധം ശരീരത്തിൽ മറ്റുള്ളവർ കാണുമ്പോൾ നിന്നയോടെ കാണത്തക്ക വിധത്തിലുള്ള ഒരു രോഗം എന്തുകൊണ്ട് ശരീരത്തിൽ പേറേണ്ടി വന്നു സൗഖ്യം പ്രാപിക്കാതെ? വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസിന്റെ ശുശ്രൂഷയാൽ കൃപയിലേക്ക് വന്ന് ഉപയോഗിക്കപ്പെട്ട തിമത്യോസ് തന്റെ ശരീരത്തിൽ അജീർണ്യത എന്ന ദഹനക്കേട് എന്ന ആ ബലഹീനത താൻ നിരന്തരമായി വീഞ്ഞനുഭവിച്ചുകൊണ്ട് മാറ്റിക്കൊള്ളണം എന്ന് പറയത്തക്ക വിധത്തിൽ ആ രോഗത്തിന് എന്തുകൊണ്ട് പരിഹാരം അനുവദിക്കപ്പെട്ടില്ല? എഫപ്രാദിത്തോസ് എന്ന കരുത്തനായ ദൈവദാസൻ തന്റെ ഉത്തരീയവും റൂമാലും കൊടുത്തുവിട്ട് സൗഖ്യം പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ രോഗിയായി മിലേത്തോസിൽ വിട്ടേച്ചു പോരേണ്ട സ്ഥിതി എന്തുകൊണ്ടുണ്ടായി? ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണം കണ്ടെത്താൻ നമ്മുടെ കണ്ണ് തുറന്നേ മതിയാകൂ. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥന, കർത്താവേ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം കണ്ടെത്താൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്ന് മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറന്ന് ആത്മാവിലൊന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം കണ്ടെത്താൻ എത്ര പേർ ശബ്ദം ഉയർത്തും, എത്ര ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരും. മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനകത്ത് നിഴൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പറന്നുയരുവാൻ ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ അനുവദിക്കാതിരിക്കത്തക്ക വിധം കൂട്ടിലടച്ചൊരു പക്ഷിയെ പോലെ ഇന്ന് രാത്രി നീ പോരാട്ടത്തിന് നടുവിൽ കഴിയുന്ന ദൈവപൈതലാണ്. മറ്റൊരാൾക്ക് നിന്റെ വേദനയുടെ കാരണം മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട്. നീ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ അർത്ഥം തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് കഴിയാതെ ഇരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശബ്ദമുയർത്തി പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം കണ്ടെത്താനുള്ള കൃപ എനിക്ക് തരണമേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ മീതെ നിഴൽ വിരിക്കുന്ന രാത്രിയാണ്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് അഴിച്ചു മാറ്റാൻ കഴിവുള്ളവനാണ് സേവിക്കുന്ന കർത്താവെങ്കിലും ഈ കഷ്ടതയുടെ പുറകിലെ കാരണങ്ങൾ കണ്ടെത്താൻ എന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, എന്റെ കഷ്ടതയുടെ പുറകിലെ കാരണം കണ്ടെത്താൻ കൃപ തരണമേ. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക വിടുതലുകളുടെ വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവഹിതത്തിനായി ജീവിതത്തെ കൈമാറാൻ നമ്മുടെ നാവ് തുറക്കുന്ന രാത്രിയാകണം. സാത്താന്യ ശക്തികൾ ഈ തലമുറയിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപകടം ദൈവിക വിടുതലുകളുടെ തെറ്റായ സങ്കല്പങ്ങൾ നമ്മിൽ കുത്തിവെച്ചതിന് ശേഷം കഷ്ടതയുടെ പുറകിലെ കാരണം കണ്ടെത്താൻ
നിങ്ങളെ പ്രേരിപ്പിക്കാതെ നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കാം. എന്നാൽ സകല കഷ്ടതകളുടെ പുറകിലെയും കാരണം കണ്ടെത്താൻ ഇന്ന് രാത്രി പ്രാർത്ഥനാപൂർവം ഈ ഉപവാസത്തിൽ ദൈവമുഖം തേടണം. ഓർക്കുക, ഒരു കർത്തൃദാസൻ ഇങ്ങനെ കുറിച്ചു, തൻ്റെ ജീവിതത്തിൽ ദൈവിക വിടുതലുകളെ കുറിച്ചുള്ള ബോധ്യക്കുറവാണ് തൻ്റെ മകൻ്റെ സൗഖ്യത്തിന് തടസ്സം എന്ന് ചിന്തിച്ച് താൻ പരിഭവിച്ചു. ഷുഗർ രോഗബാധിതനായ തൻ്റെ 14-കാരൻ മകൻ കഠിന രോഗത്താൽ ബാധിതനായി. ആ സമയം സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മരുന്ന് നിർത്തിയിട്ട് ആരോ തന്നോട് പറഞ്ഞു, മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ എന്ന വചനം വെച്ച് ചർച്ചിൽ കൊണ്ടുപോയി കിടത്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുമെന്ന്. ആ സങ്കല്പത്തിൻ്റെ മുൻപിൽ തൻ കട്ടിലിൽ തൻ്റെ മകനുമായി ചർച്ചിലെത്തി ചർച്ചിൽ കിടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1, 2, 3 ദിവസം സന്ധ്യയിൽ ആ കുഞ്ഞു മരിച്ചു. ആ ദൈവദാസൻ ജീവിതാനുഭവത്തിൽ ഇങ്ങനെ കുറിച്ചു, ഞാൻ അത് ചെയ്തത് ദൈവത്തിൻ്റെ ഹിതം ചോദിച്ചിട്ടല്ല, എൻ്റെ സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമായിരുന്നു. ഓർക്കുക, ഗോപുരത്തിങ്കലേക്ക് കൊണ്ടുപോയി താഴേക്ക് ചാടുവാൻ സാത്താൻ യേശുവിനെ പ്രേരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചത് ഒരു വാക്യമായിരുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. യേശു പറഞ്ഞു, പിശാചേ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. ഓർക്കുക, വ്യർത്ഥമായ വിടുതലുകൾക്കായി നിന്റെ മനസ്സിലേക്ക് തെറ്റായ വാക്യങ്ങളുടെ സങ്കല്പങ്ങളെ ഇട്ടുതന്ന് വിടുതൽ പ്രാപിക്കാതെ വരുമ്പോൾ പിന്മാറ്റത്തിലേക്ക് വലിച്ചിഴയ്ക്കത്തക്ക വിധം നിന്റെ മനസ്സിനെ ബന്ധിക്കുന്ന ഒരു സാത്താന്യ സ്വാധീനം പുറകിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവഹിത പ്രകാരം മാത്രം പ്രാർത്ഥിക്കാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. വ്യർത്ഥ സങ്കല്പം കൊണ്ട് എൻ്റെ സുവിശേഷ ഘോഷണത്തിൽ പ്രാർത്ഥനയുടെ ഭാവം മാറ്റി എൻ്റെ ദൈവത്തെ തെറ്റിദ്ധരിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി പ്രാർത്ഥന നടുവിൽ എന്റെ കഷ്ടതയുടെ കാരണം കണ്ടെത്താൻ എനിക്ക് കൃപ തരണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു ഭക്തന്റെ കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 6 പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. വേഗം ഞാൻ അവസാനിപ്പിക്കാം. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കുള്ള ഏകാഗ്രത ഉണ്ടല്ലോ, അതുപോലെ ഇന്ന് രാത്രി ഏകാഗ്രമായിട്ട് വേണം ഈ വചനം കേൾക്കാൻ. 1, ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത അവന്റെ നിയമനമാണ്, അപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ വിശദീകരിക്കാം ചുരുക്കമായി. 2, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന മാതൃകയാണ്. 3, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത ദൈവം അവൻ അനുവദിക്കുന്ന സ്നേഹത്തിന്റെ ശിക്ഷണമാണ്. വളരെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. 4, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത അവന് വേണ്ടി ദൈവം അനുവദിക്കുന്ന ടെസ്റ്റ് പോയിന്റാണ്, പരീക്ഷയാണ്, സർവശക്തന്റെ CID സിസ്റ്റമാണ്. സ്തോത്രം. അടുത്തത്, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത അവനെ മടക്കി വരുത്താൻ ഉള്ള ദൈവശബ്ദമാണ്. അടുത്തത്, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത വിതച്ചത് കൊയ്യാൻ ഒരുക്കുന്ന പ്രത്യേക വഴികളാണ്. ഇതിൽ ഏതാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനാപൂർവം ദൈവസല്ലിരിപ്പാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ അപ്പച്ചൻ അനുവദിക്കാതെ എൻ്റെ അതിര് നീക്കിക്കൊടുക്കാൻ എൻ്റെ ദൈവം പിശാചിന് കൈയിടാൻ അവസരം കൊടുക്കില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. എൻ്റെ കഷ്ടതയിൽ പിശാചാണ് കാരണക്കാരനെങ്കിലും എൻ്റെ അപ്പച്ചൻ അനുവദിക്കാതെ എൻ്റെ അതിര് ഒരു ഇഞ്ച് പൊളിയുകയില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലെ, ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും ആ അഗ്നിമതിലിനെ പൊതിക്കാൻ പിശാചിൻ്റെ ഇരുളിൻ കരങ്ങൾക്ക്
കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ വാ തുറന്ന് വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ പിശാചാണ് കാരണക്കാരനെങ്കിലും അത് അനുവദിക്കത്തക്ക വിധത്തിൽ എൻ്റെ അപ്പച്ചൻ്റെ കൈ നീണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള കഴിവ് ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്ന് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലാതെ എല്ലാം ബന്ധനം എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, ഈ തലയോടിൻ്റെ കനം പാറ പോലാണ് അല്ലേ? ഈ തലയോടൊന്ന് തട്ടി നോക്കിയാൽ പാറ പോലായിരിക്കുന്നത്. അതുകൊണ്ട് തലയെല്ലാം പാറയാണ് എന്ന് ഞാനിവിടെ നിന്ന് വ്യാഖ്യാനിച്ചാൽ എന്നെ അങ്ങോട്ട് പോയാൽ ഊളം പാറയോ, ഇങ്ങോട്ട് പോയാൽ ദൈവത്തിന് സ്തോത്രം വല്ല കുതിരവട്ടത്തോ കൊണ്ട് ചികിത്സിക്കണം. സ്തോത്രം. കടുപ്പമുള്ളതെല്ലാം പാറയല്ല സുഹൃത്തെ. ഇതിൻ്റെ പുറകിലെ ദൈവത്തിൻ്റെ കാരണം കണ്ടെത്താൻ കണ്ണ് തുറന്നാൽ നീ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്ന ബന്ധനത്തിൻ്റെ അടിവേര് ദൈവാത്മാവ് അറുത്തു മാറ്റിയിട്ട് അടുത്ത സഭായോഗത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ചോദിക്കണം, ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം ശിക്ഷയാണോ, ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം പരീക്ഷയാണോ, ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം പരിശോധനയാണോ, ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൽ നിഗളം സംഭവിച്ച് വീഴ്ച പറ്റാതിരിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ആ മുള്ള ദൈവത്തിന് സ്തോത്രം വെളിപ്പാടുകളുടെ മേഖലയിൽ എനിക്ക് സംഭവിക്കുന്ന തകർച്ച സംഭവിക്കാതിരിക്കാൻ എൻ്റെ അപ്പച്ചൻ എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബലഹീനതയാണോ, ഇത് കാണാൻ കണ്ണ് തുറക്കുന്ന രാത്രിയാകണം. നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ പൈശാചിക ശക്തികൾ വ്യാപരിച്ചുകൊണ്ട് കുടുംബപരമായ ആധിപത്യം പുലർത്തുന്ന ചില ബന്ധനങ്ങളാണോ, ഏത് മേഖലയെന്ന് കാണാൻ കണ്ണ് തുറക്കുന്ന രാത്രിയാകട്ടെ. കഷ്ടത കാണാൻ കണ്ണ് തുറക്കണമെങ്കിൽ വചനത്തിലേക്ക് രാത്രിയിൽ കണ്ണുയർത്തണം. ഒന്ന്, ഒരു ഭക്തന്റെ കഷ്ടത ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. വായിച്ചാട്ടെ, തിരുവെഴുത്തിലേക്ക് ഒരു വേദഭാഗം പെട്ടെന്ന് വരാം. 1 തെസ്സലോനി 3:3 വേഗം പറഞ്ഞേ. 1 തെസ്സലോനി 3:3 വേഗം വായിച്ചാട്ടെ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കഷ്ടത, എന്താണ് കഷ്ടത? എല്ലാ കഷ്ടതയും ഒരു ടോപ്പിക്കിന്റെ കീഴിലുള്ള കഷ്ടതയല്ല. ചില കഷ്ടത ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കണ്ണ് കാണുമെങ്കിൽ അനുഗ്രഹം മൂത്ത മോൻ്റെ തലയിൽ പോകും. കണ്ണ് കാണത്തില്ലെങ്കിൽ അനുഗ്രഹം വഴിമാറി യാക്കോബിന്റെ തലയിൽ ചെല്ലും. മൂത്തവനെ ഇളയവനെ സേവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കപ്പെടണമെങ്കിൽ നിന്റെ കണ്ണ് അന്ധമായി നിൽക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെപ്പുറപ്പേ, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ശോധനയുടെ അർത്ഥം ഇന്ന് നിനക്ക് മനസ്സിലാകില്ല. നിത്യതയിൽ എത്തിക്കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. ദൈവം തിരശീലയ്ക്ക് പുറകിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ പദ്ധതിയാണ് ഈ കഷ്ടത ഞാൻ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ രാത്രി കണ്ണ് തുറക്കുന്ന ദൈവമക്കൾ പറയണം, ഇതെന്റെ ആയുസ്സിലെ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രശസ്തനായ ഒരു ഡോക്ടറെ കാണാൻ നിങ്ങൾ ടെലഫോൺ വിളിച്ചിട്ട് നേരെ കയറി ചെന്നാൽ പറ്റില്ല കേട്ടോ. അവിടെ നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 70-ോ 80-ോ വർഷം ജീവിച്ചിരിക്കുന്ന ആയുസ്സിനിടയിൽ നിങ്ങളുടെ കഷ്ടതയുടെ കാലത്തെ കുറിച്ച് ദൈവത്തിനൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടാണ് ഇരിക്കുന്നതെങ്കിലും നിനക്ക് വാഗ്ദത്വത്തിന്റെ ഒരു പോരാട്ടം അനുഭവിക്കുന്ന ദൈവമൈതല. 900 ഇരുമ്പ് രഥങ്ങൾ എതിരെ വരുന്ന സീസറയുടെ ശക്തിയേക്കാൾ ഈന്തലിന്റെ ചുവട്ടിരുന്ന് കരയുന്ന ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിന്റെ കുതിരക്കാലുകളെ മുറിച്ചു കളയാൻ ദൈവത്തിന്റെ ദൂതന്മാർ എഴുന്നേറ്റതുപോലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ പൈശാചിക ശക്തികളെ വെട്ടിമാറ്റാൻ ദൈവം തന്റെ ദൂതന്മാരെ നിയോഗിക്കുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നവരായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എന്നാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്റെ ജീവിതത്തിന്റെ 10-ാമത്തെ വയസ്സിലും 15-ാമത്തെ വയസ്സിലും ഇടയിലാണോ, നിന്റെ 30-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും ഇടയിലാണോ, നിന്റെ 60-ാമത്തെ വയസ്സിലും 65-ാമത്തെ വയസ്സിലും ഇടയിലാണോ, നീ സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ നിനക്കെതിരെ സാത്താന്റെ ആവതാരിയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നിനക്കറിയാൻ പറ്റില്ല സഹോദര. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിന്റെ അധിപതികളോടും സ്വർലോക ദുഷ്ടാത്മ സേനകളോടുമാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈദ്യ
ചെയ്തലെ സുഖകരമായി എല്ലാം മുൻപോട്ട് പോകുമ്പോൾ ഒരു ബൈപ്പാസ് സർജറി മതി. അല്ല, ഒരു ദൈവത്തിന് സ്തോത്രം, അല്പം ഒരു മുഴയിൽ നിന്ന് എടുത്തിട്ട് ട്രസ്റ്റിലേക്ക് അയക്കുന്ന ഒരു ബയോപ്സി റിപ്പോർട്ട് മതി നിന്റെ കുടുംബത്തിന്റെ താളം തകർക്കാൻ. അടുത്ത 3 വർഷം എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ മരുന്നിന് ശക്തി വരുന്നത് പോലെ ആ കഷ്ടതയ്ക്ക് ചിലപ്പോൾ നിന്നോട് പോരാടാൻ പോരാട്ടത്തിന് വീര്യം കാണും. എത്ര ദിവസമാ കഷ്ടത നിന്നോട് പോരാടണമെന്ന് എന്റെ അപ്പച്ചൻ നീ ജനിക്കുന്നതിന് മുൻപ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ വിളിച്ചു പറയണം, എന്റെ കഷ്ടത സാധാരണ കഷ്ടതയല്ല, എന്റെ കഷ്ടത എന്റെ അപ്പച്ചന്റെ മുൻനിർണയത്തിന്റെ ഭാഗമാണ്, ഇത് അപ്പോയിന്റ്മെന്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. 2, കഷ്ടത യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനുള്ള ദൈവത്തിന്റെ വഴിയാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ പത്രോസിന്റെ ലേഖനത്തിലേക്കൊന്ന് വരണം. 1 പത്രോസ് 2:21 ഒന്ന് വായിച്ചിട്ട് തന്നെ ശ്രദ്ധിക്കണം. 1 പത്രോസ് 2:21 എന്താണ് കഷ്ടത? 1, കഷ്ടത ഒരു ഭക്തന്റെ ജീവിതത്തിലെ നിയമനത്തിന്റെ ഭാഗമാണ്. 2, കഷ്ടത യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ ദൈവം വെച്ചിരിക്കുന്ന ജീവിത പദ്ധതിയാണെന്ന് വായിച്ചാട്ടെ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഓ, ആ സ്തോത്രത്തിന് അത്ര ശക്തി പോരായിരുന്നു. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. ഈ വചനം ഇന്ന് രാത്രി ഉള്ളിലോട്ടൊന്ന് കയറുന്ന രാത്രിയായി രാത്രി തീരട്ടെ. പണ്ട് കരപ്പൻ വന്ന് കഷായം കുടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്താമോ? പണ്ട് കരപ്പൻ വന്ന് കഷായം കുടിച്ചവർ, ഇന്ന് ഈ കരപ്പനൊന്നും ഇല്ലല്ലോ. ഈ കരപ്പൻ വന്ന് കഷായം കുടിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ഒരു പ്രക്രിയ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ സുഖം. സ്തോത്രം. ഈ നനകല്ലയിലൊക്കെ പണ്ടത്തെ ചൂടുവെള്ളമൊക്കെ ചെമ്പിൽ തിളപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടി പറിച്ച് പണ്ടത്തെ കൊടിയുടെ ഭാഗം അങ്ങോട്ട് പിടിച്ച് അച്ചതച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊച്ചനെ നേരെ നനകല്ലയിലോട്ട് കയറ്റി നിർത്തി കൈ രണ്ടും പുറകോട്ടൊന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ കാലിൻ്റെ ഭാഗത്തെ കരപ്പൻ്റെ മേഖലയിൽ ഈ കൊടിത്തണ്ട ഒരച്ചൊരു കഴുകുണ്ട്. സ്തോത്രം. അപ്പോൾ സ്തോത്രം പറയത്തുമില്ല കേട്ടോ. വാ പൊളിച്ചലറും. അവസാനം ഇങ്ങോട്ട് പിടിച്ച് രണ്ട് കൈയും പുറകിൽ കൂട്ടിക്കെട്ടി കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം വായിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു തരും. ഷുഗറിൻ്റെ സാന്നിധ്യം ഒന്നുമില്ല. നല്ല കയ്പായിരിക്കും. അസ്ഥി കോച്ചുന്ന കയ്പ്. എന്തിനായി ഈ ബുദ്ധിമുട്ടെല്ലാം സഹിക്കുന്നെന്നറിയാമോ? ഇവത്തേൽ 2 തോടം എൻ്റെ കൊച്ചിൻ്റെ അകത്ത് കയറിയാൽ ഈ പിത്തശൂല ഇവിടെ അവസാനിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഒത്തിരി ഒന്നും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഈ വചനത്തിൻ്റെ 2 തോടം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ നിങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം പറയാതെ എഴുന്നേൽക്കുകയല്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഏതിനായിട്ട്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നാം അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റേണ്ടതിന് അവൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഗതസമന വരെ യേശുവിനെ പിൻപറ്റാൻ ഒത്തിരി ഇഷ്ടമാകട്ടോ. 5 അപ്പം കൊണ്ട് 5000 കപ്പക്കൂനെ വെളിപ്പെടുത്തിയ യേശുവിനെ, ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളെ ഒറ്റ വാക്കിനെ നിലയ്ക്ക് നിർത്തിയ യേശുവിനെ, ശവമഞ്ചത്തിൽ തൊട്ട് മരിക്കാതെ സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഡെഡ് ബോഡിയെ ചാടി എഴുന്നേൽപ്പിച്ച യേശുവിനെ, മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച യേശുവിനെ, മുറിവേറ്റ് നിലത്ത് വീണ് പിടയുന്ന ചെവിയെ തിരിച്ചെടുത്തു കൊടുത്ത് സെറ്റ് ചെയ്ത യേശുവിനെ, ആ പിൻപറ്റലൊക്കെ നമുക്കിഷ്ടമാ. എന്നാൽ പ്രഭാതത്തിലെ നാറുന്ന തുപ്പൽ കൊണ്ട് മുഖം അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി എന്ന പ്രവചന നിവർത്തി കൊണ്ട് ഗതസമനയിലെ ചോര ചിന്തുന്ന പ്രാർത്ഥനയിൽ നിന്നെഴുന്നേറ്റു വരുമ്പോൾ നരകത്തിൽ ഊറക്കിട്ട ദുർമന സാക്ഷിയോടും വഞ്ചനയിൽ തുകച്ചെടുത്ത മുഖത്തോടും കൂടെ ഇരുതലമൂരിയായ യൂദായിസ്കരിയോത്താവിൻ്റെ കൊടും ചുംബനം എന്ന ചതിവ് ചുംബനം ഏറ്റുവാങ്ങുന്ന യേശുവിനെ ഒടുവിൽ ഗബത്തയിലേക്ക് കൊണ്ടുപോയി
പുറം ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയേറ്റ് തല്ലി തകർത്ത യേശുവിനെ ഭാരമേറിയ മരക്കുരിശ് തോളിൽ വെച്ച് വ്യസന വീഥിയിലൂടെ കഥ വീണും എഴുന്നേറ്റും ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് ഗോൽഗോത്തയിലേക്ക് കാൽവറിയിലേക്ക് ക്രാനിയോനിലേക്ക് നീങ്ങുന്ന യേശുവിനെ ഒടുവിൽ ക്രൂശിലെത്തിക്കഴിഞ്ഞപ്പോ ഗോൽഗോത്തയിലെത്തിക്കഴിഞ്ഞപ്പം പണിതീർത്ത ക്രൂശ് മലർത്തിയിട്ടിട്ട് ഷൂസിട്ട കാലുകൊണ്ട് കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുന്ന യേശുവിനെ കയറിന്റെ സഹായത്തോടെ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ആ ബോഡി ഇടിച്ചിരുത്തപ്പെടുന്ന യേശുവിനെ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്കെണ്ണാം എന്ന് പറഞ്ഞ യേശുവിനെ ഏലീ ഏലീ ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ യേശുവിനെ പിൻപറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അനുഗ്രഹത്തിന്റെ പാത്രം മട്ടോളം ഊറ്റി കുടിക്കുമ്പോൾ എന്റെ അപ്പച്ചൻ വെച്ച കഷ്ടതയുടെ പാതയും എനിക്ക് കുടിക്കേണ്ടി വരേണ്ടി വന്നാൽ സഹിക്കാൻ കഴിയാത്തതാണെങ്കിലും ഞാൻ അവന്റെ കാൽച്ചുവടുകളെ ഗതസമനയുടെ പടിവാതിക്കൽ വരെ മാത്രമല്ല കല്ലറയിൽ നിന്നുള്ള ഉയർപ്പ് വരെ പിൻപറ്റുമെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ കർത്താവ് എന്നെ പിൻപറ്റാൻ വെച്ചിരിക്കുന്ന പാത കഷ്ടതയുടെ പാതയാണെങ്കിൽ അതിനെ ആലിംഗനം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. എല്ലാ കഷ്ടതയും ചെകുത്താന്റെ സംഭാവനയല്ല, കഷ്ടതയുടെ ഉറവ സാത്താൻ ഒരുക്കുന്ന വഴികളാണെങ്കിലും എൻ്റെ അപ്പച്ചൻ അനുവദിക്കുന്ന അവിടുത്തെ കാൽച്ചുവട് പിൻപറ്റുന്ന രാജപാതയാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിക്കാമോ? ഈ രാത്രി പൈശാചിക ശക്തികൾ നിന്റെ കാതിൽ ഇങ്ങനെ പറയും, അത് പൈശാചിക ശക്തിയാണ്, അത് ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരമാണ്, അത് മന്ത്രപ്രയോഗം, അത് ക്ഷുദ്രവാദമാണ്, അത് ശാപത്തിന്റെ കെട്ടാണ്. എന്നാൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, എന്റെ യേശു പിൻപറ്റിയ ചുവടുവയ്പ്പുകളെ പിൻപറ്റാൻ എന്റെ കർത്താവ് എനിക്ക് തന്ന മാതൃകയാണ് എന്റെ കഷ്ടതയെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി പറയട്ടെ, ഗതസമനയിലെ പ്രാണവേദനയിൽ കൊതി നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നില്ല, ഹിതം നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്. എന്താ ഒന്ന് പറയാമോ? ഗതസമനയിലെ പ്രാണവേദനയിൽ കൊതി നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നില്ല, ഹിതം നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. കൊതിച്ചത് കിട്ടിയതിന് ശേഷം മരുഭൂമിയിൽ ഒരുപറ്റം ആളുകൾ അവസാനിച്ചു. എന്നാൽ ഹിതം അനുഭവിക്കാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം അവൻ മൂന്നാം നാൾ കല്ലറയെ ഭേദിച്ചുയർത്തെങ്കിൽ എൻ്റെ കൊതി നിവർത്തിച്ചു മരുഭൂമിയിൽ അടങ്ങുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ച് പുനരുത്ഥാനത്തിൽ നിത്യതയിലെത്തുന്നതാണ് എനിക്ക് വലുതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. എൻ്റെ കഷ്ടത എൻ്റെ യേശുവിൻ്റെ കാൽച്ചുവടികളെ പിൻപറ്റുന്ന വഴിയാണ്. ദൈവത്തിന് സ്തോത്രം.